നമസ്കാരം. ജീവിതത്തിൻ്റെ വലിയ കാൻവാസിൽ നിന്ന് സംവിധായകൻ വിടവാങ്ങിയിരിക്കുന്നു. ഐ വി ശശി ഇനി ഓർമ്മ. പ്രത്യേക പരിപാടി ആൾക്കൂട്ടത്തിൽ നിറയെ സ്വാഗതം. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ഉത്സവം എന്നാണ് അയാൾ പേരിട്ടത്. പക്ഷേ സിനിമ ഉത്സവത്തിൻ്റെ കഥയായിരുന്നില്ല, എന്നാൽ അതൊരു ഉത്സവത്തിൻ്റെ തുടക്കമായിരുന്നു. ഐ വി ശശി എന്ന സംവിധായകൻ്റെ ചലച്ചിത്രോത്സവങ്ങളുടെ ആരംഭം. എനിക്ക് സംസാരിക്കാൻ അധികം അറിയില്ല, പ്രവർത്തിക്കാം, സംവിധാനം ചെയ്യാം. ഐ വി ശശിയുടേത് വെറും വാക്കായിരുന്നില്ല, പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലായിരുന്നു അയാളുടെ ശ്രദ്ധയത്രയും. കലാസംവിധായകനായി സിനിമയിലേക്ക് വണ്ടി കയറിയ ശശി സംവിധായകൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയതിനു പിന്നിലും പ്രവൃത്തിയുടെ ഗുണമുണ്ടായിരുന്നു. പ്രേംനസീർ വാഴുന്ന സമയത്ത് വില്ലനായി നിന്ന കെ പി ഉമ്മറിനെ നായകനാക്കി ആദ്യ സിനിമയെടുത്തു. ആദ്യ ദിവസങ്ങളിൽ വീണുപോയ ഉത്സവം നാലാം നാൾ കൊടികുത്തി മേൽപോട്ട് ഉയർന്നത് ഐ വി ശശി എന്ന പ്രതിഭയുടെ തോളിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തതാണ്. റിലീസ് ചെയ്യാൻ ഒരുപാട് പ്രാപ്തി, കാരണം പ്രോപ്പറായി ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയില്ല. അങ്ങനെ ഒരു കൊല്ലത്തോളം അത് പെട്ടിക്കിടന്നു. കെ പി മുന്ന മുഖം മാത്രമേ മെയിൻ ആയിട്ടുള്ളത്. എന്താ സിനിമ, കാരണം ഹീറോ ഇല്ലാത്തൊരു പടം. അത് മാത്രമല്ല, കെ പി മുന്നത്തിൽ അന്ന് വില്ലനാണ്, നല്ല ഇയാളെ വെച്ചൊരു പടം എടുക്കുക എന്ന് പറഞ്ഞൊരു സാഹസികതയാണ് അന്ന് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഉത്സവം തന്നെയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ സംവിധായകൻ മാത്രമല്ല, കലാമൂല്യത്തിനൊപ്പം ജനപ്രിയതയും സിനിമയിൽ സന്നിവേശിപ്പിച്ച സംവിധായകൻ്റെ പടയോട്ടം. ചിത്രകാരൻ കൂടിയായ ശശി മലയാള സിനിമയുടെ ക്യാൻവാസ് വലുതാക്കി. മലയാളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഇനി ഒരു സംവിധായകനും മറികടക്കാനാകാത്ത നേട്ടങ്ങളുടെ ഉടമയായി മാറുകയായിരുന്നു. കോഴിക്കോട്ടുകാരന് സിനിമയായിരുന്നു എല്ലാം. പ്രമേയ വൈവിധ്യങ്ങളിൽ അത്ഭുതപ്പെടുത്തി അയാൾ സിനിമയിൽ ജീവിച്ചു. സിനിമയ്ക്കൊപ്പം തുഷാർ എന്ന് പറഞ്ഞ പടത്തിന് ഞങ്ങൾ കാശ്മീരിൽ പോയി. കല്യാണം 1980 ഓഗസ്റ്റിലായിരുന്നു. ഞങ്ങൾ പോയത് നവംബർ സീസണാണ്, -4 ഒക്കെയാണ്. അപ്പം പുള്ളി ആ മഞ്ഞത്ത് -44 ഒക്കെയാണ്. അപ്പം അവിടെ നിന്ന് പറയും ആ മഞ്ഞത്ത് ഓടാൻ പറയും, നടക്കാൻ പറയും, ഉരുളാൻ പറയും. അപ്പം ബാലേട്ടൻ ചൂടായി. അത് നിൻ്റെ ഭാര്യയാണ്, അത് ഇങ്ങനെ ഇട്ട് അവളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ച അവൾ. ഞാൻ എല്ലാത്തിനും തലയാട്ടും. 100,000 ആളുകൾ നിരന്നാലും ഐ വി ശശിയുടെ ഫ്രെയിമിൽ അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. പ്രയോഗത്തിന്റെ എല്ലാ അർത്ഥത്തിലും ആ സിനിമകൾ ബ്രഹ്മാണ്ടമായിരുന്നു. പുതിയ കാലത്ത് പണത്തൂക്കം നോക്കി ബ്രഹ്മാണ്ട സിനിമകളെ വേർതിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാകുന്നു. ഐ വി ശശി എന്ന പേരിനൊപ്പം കാണികൾ കൈയടിച്ചൊഴുകിയത് ആ പ്രതിഭയുടെ കരുത്തൊന്നുകൊണ്ട് മാത്രമാണ്. രജനീകാന്തിനെയും കമൽഹാസനെയും ഒരുമിച്ച് മലയാള സിനിമയിൽ അവതരിപ്പിച്ചു. തൃഷ്ണയിലൂടെ മമ്മൂട്ടിക്കും ഇനിയെങ്കിലും എന്ന സിനിമയിലൂടെ മോഹൻലാലിനും സിനിമയിൽ വഴിത്തിരിവൊരുക്കി ഐ വി ശശി മുന്നിൽ നടന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ഭയപ്പെട്ട സംവിധായകൻ ഐ വി ശശി. അധികാരം പിടിച്ചു പറ്റാനും നിലനിർത്താനുമുള്ള നിങ്ങളുടെ മത്സരത്തിൽ നശ്വരി നാടാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും നഷ്ടപ്പെടുത്തിയത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയാണ്. കാണുക എന്നുള്ള ആ അതിന്റെ ആ പരിധി വിട്ടിട്ട് അനുഭവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു 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 ആദ്യത്തെ ഒരു പ്രസ്ഥാനം നമുക്ക് പ്രേക്ഷകന് നൽകിയ ഒരു സംവിധായകനാണ് ഐ വി ശശി എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിനൊപ്പം തമിഴിലും ബോളിവുഡിലും ഐ വി ശശി എന്ന് പ്രേക്ഷകർ എഴുതി കണ്ടു. തമിഴിൽ കമൽഹാസനും രജനീകാന്തിനും വ്യത്യസ്ത സിനിമകൾ സമ്മാനിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായി സിനിമ ഏഴാം കടലക്കരെ അമേരിക്കയിൽ എത്തിച്ചതും ശശിയായിരുന്നു. മലയാളത്തിലെ പ്രതിഭാധനരായ തിരക്കഥാകൃത്തുകൾ എം ടി വാസുദേവൻ നായർ, പി പത്മരാജൻ, ടി ദാമോദരൻ, ലോഹിതദാസ്, ജോൺ പോൾ, രഞ്ജിത് എന്നിവർക്കൊപ്പമെല്ലാം സിനിമകൾ ചെയ്ത് വൻ വിജയങ്ങൾ സ്വന്തമാക്കി. മിക്കതും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളാൽ സംവിധായകനെ ഹാരാർപ്പണം ചെയ്തു. അപ്പോഴും ആ സിനിമകൾ ഐ വി ശശിയുടെ പേരിലാണ് അറിയപ്പെട്ടത് എന്നതോർക്കുക. കഥാപാത്രങ്ങൾക്ക് വേറെ ആയിരുന്നു,
ദാമാരമാഷോടെ കൂടെ ചെയ്യുമ്പോൾ അറിയായിരിക്കും, പത്മരാജൻ്റെ കൂടെ ചെയ്യുമ്പോൾ, രോഗിയുടെ കൂടെ ചെയ്യുമ്പോൾ, രഞ്ജിത്തിൻ്റെ കൂടെ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയാൽ ശ്രദ്ധിക്കാൻ മനസ്സിലാവും, അതിൽ എം ടിയുടെ സ്റ്റൈലിൽ എം ടി വേറെ എഴുതിയ പടങ്ങളുടെ അത് അത് എം ടി നല്ല മോശം നിൽക്കും. പക്ഷേ എൻ്റെ പടങ്ങളിൽ അങ്ങനെ എം ടി മോശം നിൽക്കുന്ന തോന്നുന്നില്ല, എൻ്റെതായിട്ടുള്ള സ്റ്റാമ്പിങ് അതിലുണ്ടാവും. സിനിമയോളം വാചാലനായിരുന്നില്ല ജീവിതത്തിലെ ഐ വി ശശി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആൾക്കൂട്ടങ്ങളോട് സംസാരിച്ചു, കാപട്യങ്ങളോട് കലഹിച്ചു. ആ സിനിമകൾ നാളെകളോട് സംസാരിക്കുന്നത് ഭൂതകാലത്തെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചായിരിക്കും, അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചായിരിക്കും. ഐ വി ശശി മിണ്ടിയതൊക്കെയും സിനിമയോടെ ആയിരുന്നു. അപ്പന് കഴിയുന്നിടത്തോളം കാലം നീ പന കയറാൻ പോകണ്ട. നിനക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അപ്പൻ മാരിയമ്മനോട് ദിവസവും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ 33 കൊല്ലമായി എനിക്കും ശശിയേട്ടനും കല്യാണം കഴിഞ്ഞിട്ട്. അകപ്പാടെ ഒരു 10 ദിവസം സംസാരിച്ചിട്ടുണ്ടെന്ന് വലിയ കാര്യമാണ്. പുള്ളി മിണ്ടുകയില്ല, വാ തുറക്കുകയില്ല. അപ്പൊ ഞാനാണ് ഇങ്ങനെ കളപ്പെടുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടില്. സിനിമയിൽ പെൺതുല്യതയ്ക്ക് സംഘടന പോലും വേണ്ടി വരുന്ന ഇക്കാലത്ത് ഇരുന്നു വേണം ഐ വി ശശിയുടെ അവളുടെ രാവുകളെ വിലയിരുത്താൻ, അത്തരമൊരു സിനിമ ഒരുക്കിയ സംവിധായകൻ്റെ ചങ്കൂറ്റത്തെ വിലയിരുത്താൻ. അവളുടെ രാവുകളും ഇണയും പോലുള്ള സിനിമകളിലൂടെ ഐ വി ശശി സൃഷ്ടിച്ചത് കേവലം സാമ്പത്തിക വിജയം മാത്രമായിരുന്നില്ല. മലയാള സിനിമയിലെ ആദ്യ സ്ത്രീപക്ഷ സിനിമയാണ് അവളുടെ രാവുകൾ എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. പേര് കണ്ട് എന്തോ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ കയറുന്നവർക്ക് അവളുടെ രാവുകൾ നിരാശയായിരിക്കും നൽകിയത്. എന്നാൽ അതിലെ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി വെളിവാകുന്നതോടെ സിനിമ വേറൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ പിടിച്ചുയർത്തുന്നു. ശരീരപ്രദർശനത്തിനോ കിടപ്പറ രംഗങ്ങൾക്കോ ഒരു പ്രാധാന്യവും ഇല്ലാത്ത സിനിമ. അതുകൊണ്ട് തന്നെ ഇക്ലിപ്പടം എന്ന പ്രതിച്ഛായയല്ല ആലപ്പി ഷെരീഫ് രചിച്ച അവളുടെ രാവുകൾക്ക് അന്നും ഇന്നും എന്നും. ഞാൻ മര്യാദയ്ക്ക് പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, ഇറങ്ങി പോകാൻ പറയുമെന്ന് വിചാരിച്ചു, മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞാൻ മര്യാദകൾ കാണിക്കാൻ പോവുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കാശ് തന്നിട്ട് ഒരുപാട് പേരെന്നെ, പക്ഷേ ബാബുവിന്റെ കൂടെ ഞാനില്ല. വർഷം 1978 സദ്ഗുണ സമ്പന്നനും ആദർശധീരനും സർവോപരി സുന്ദരനുമായ നായകനെ ചുറ്റിപ്പറ്റി മലയാള സിനിമ കറങ്ങുന്ന കാലത്താണ് അവളുടെ രാവുകൾ തിയേറ്ററിൽ എത്തിയതെന്നും നാം തിരിച്ചറിയണം. നായകൻ, നായിക, വില്ലൻ എന്ന ചേരുവയില്ലാതെ സിനിമയെക്കുറിച്ച് ആർക്കും ഓർക്കാൻ പോലും കഴിയാത്ത കാലഘട്ടം. വിജയ ചേരുവകൾ മലയാളിയുടെ സിനിമാ ഭാവുകത്വത്തെ പരുവപ്പെടുത്തിയ പശ്ചാത്തലം. ഈ സമയത്താണ് രാജി എന്ന കൗമാരക്കാരിയായ ലൈംഗിക തൊഴിലാളിയുടെ ജീവിതം അവളുടെ രാവുകളിലൂടെ ഐ വി ശശി തിയേറ്ററുകളിൽ എത്തിച്ചത്. ഞാൻ ആരെയും ചീത്തയാക്കിയിട്ടില്ല, ഒരുപാട് പേര് എന്നെ ചീത്തയാക്കി. എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ ചീത്തയാണെന്നാണ്. അങ്ങനെ ശാന്തി എന്ന നടി സീമ എന്ന പേരിൽ അവളുടെ രാവുകളിൽ രാജിയായി. നായകനും വില്ലനും ഒന്നും ഒരു പ്രാധാന്യവുമില്ലാത്ത പ്രമേയം. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട കൗമാരക്കാരിയുടെ ലോകം സീമ അപാര കൈയടക്കത്തോടെ അവതരിപ്പിച്ചു. ആദ്യ 3 ദിനം തിയേറ്ററുകളിൽ ആളുകളെത്തിയില്ല. പതിയെ സിനിമയുടെ ഉൾക്കരുത്ത് ജനം തിരിച്ചറിഞ്ഞു. അതുവരെ സിനിമാകാർ പടുത്തുയർത്തിയ ആസ്വാദന വിഗ്രഹം ഉടഞ്ഞു വീണു. ആ വർഷം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വിജയിച്ച ചിത്രമായി മാറുകയായിരുന്നു അവളുടെ രാവുകൾ. കമൽഹാസനും ഐ വി ശശി തന്നെയും അതിഥി വേഷത്തിലെത്തുന്ന സിനിമയിൽ അക്കാലത്തെ പ്രമുഖ നടന്മാരായ സോമൻ, സുകുമാരൻ, ഉമ്മർ, ശങ്കരാടി, ബഹദൂർ എന്നിവരൊക്കെ അണിനിരന്നു. പക്ഷേ കേന്ദ്ര കഥാപാത്രം സീമ അവതരിപ്പിച്ച രാജി തന്നെയായിരുന്നു. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം, അല്ലെങ്കിൽ അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയം എന്നിങ്ങനെ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകൾ കൊട്ടകകളിൽ നിറയുന്ന കാലത്ത് നല്ലത് മാത്രമോ ചീത്ത മാത്രമോ ഇല്ല, അവ രണ്ടും ഒരുപോലെ കെട്ടുപിടഞ്ഞതാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവളുടെ രാവുകളിലൂടെ ഐ വി ശശി. 1982 വീണ്ടും ഐ വി ശശി പ്രണയത്തിൻ്റെ ഭാവരാഷ്ട്രീയം അന്വേഷിച്ചു ഇണ എന്ന ചിത്രത്തിലൂടെ. വിനോദ്, അനിത എന്നീ കൗമാരക്കാരുടെ ജീവിതാന്വേഷണ പരീക്ഷണങ്ങളായിരുന്നു ഈ ചിത്രം. രഹസ്യങ്ങളുടെ പൊരുൾ തേടുന്ന കൗമാര മനസ്സും അപ്പൊക്ക മനസ്സുകൾ വിവാഹിതരായാലുള്ള പ്രശ്നങ്ങളും ഇണയുടെ കാതലായി. കള്ളത്തമ്മാടികള് ഇഷ്ടം കൂടിയിട്ട് പുറപ്പെട്ടു പോകുന്നല്ലേ?
സമാനമായ പ്രമേയം ഉൾക്കൊണ്ട് ബ്ലൂ ലഗൂൺ എന്ന സിനിമയുടെ അനുകരണമാണ് ഇണയെന്ന വിമർശനമൊക്കെ ഉണ്ടായെങ്കിലും ജോൺ പോളിന്റെ ശക്തമായ രചനയിലൂടെയും ഐ വി ശശിയുടെ ആവിഷ്കാരത്തിലൂടെയും പ്രേക്ഷകരുടെ ആസ്വാദന തലങ്ങളെ മാറ്റിമറിച്ചു. ഐ വി ശശിയുടെ സ്വന്തം കോഴിക്കോട്ടങ്ങാടി കാണാം ഇടവേളയ്ക്ക് ശേഷം. ഐ വി ശശി സിനിമകൾ ആൾക്കൂട്ടങ്ങളുടെയും ആരവങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോൾ അതേ ആൾക്കൂട്ടങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആ ചിത്രങ്ങളിലെ പാട്ടുകളും. ആദ്യ സിനിമ ഉത്സവം തൊട്ട് സംഗീത സംവിധായകരെ ഉപയോഗിക്കുന്നതിലും ഗാന ചിത്രീകരണത്തിലും ഐ വി ശശി പ്രകടിപ്പിച്ചത് അസാമാന്യമായ ശ്രദ്ധയായിരുന്നു. ജനപ്രിയ ചലച്ചിത്രങ്ങളിൽ എങ്ങനെ സംഗീതക്കൂട്ട് ഒരുക്കാമെന്നതിൻ്റെ വിഖ്യാത മാതൃക കൂടിയാവുന്നു അത്. സാഹിത്യത്തിന്റെ അർത്ഥഭംഗി ആവോളം വേണ്ട എന്നതാണ് ഐ വി ശശിയുടെ പാട്ടിനോടുള്ള സമീപനം. താരകം കണ്ണടയ്ക്കുമ്പോ കായലഴിച്ചിട്ട വാർമുടിത്തീലിയിൽ സാഗരമും വയ്ക്കുമ്പോ. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും സ്വഭാവത്തിലും ഇഴുകിച്ചേരുന്ന പാട്ടുകൾ മതി, അതിനൊരു സാധാരണത്വ നിർബന്ധവുമായിരുന്നു. അതുകൊണ്ട് ആദ്യ സിനിമയായ ഉത്സവം തൊട്ട് ശശി സിനിമകളിലെ പാട്ടുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആസ്വാദകരെ ഇരുത്തി മൂളിപ്പിച്ചിട്ടുണ്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീതുളകളുടെ ലാളനമേറ്റൊരു നീലത്താമരവിരി ജലാശയത്തിൽ. എ ടി ഉമ്മറായിരുന്നു ആദ്യ പതിറ്റാണ്ടിലെ നിത്യ സാന്നിധ്യം. 70s ഐ വി ശശിയും എ ടി ഉമ്മറും ചേരുമ്പോൾ സംഭവിച്ചതെല്ലാം സൂപ്പർഹിറ്റ് പാട്ടുകൾ. പ്രണയവും ആഘോഷവും ഉത്സവവും അലങ്കാരങ്ങളുടെ ആധിക്യമില്ലാതെ ഒഴുകി വന്നു. ജനം ഏറ്റുപാടി. കാറ്റു താരാട്ടും കിളിമരത്തോണിയിൽ എഴുപതുകളുടെ ഒടുക്കത്തിലാണ് ഐ വി ശശി പി ദേവരാജനെ തേടി വന്നത്. ഐ വി ശശി സിനിമകളിലെ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടെന്ന് മാറ്റി നിർത്താവുന്ന പാട്ടുകളെ ദേവരാജൻ മാസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെയാണ്, ടി ദാമോദരൻ തൊട്ട് എം ടി വരെ ഐ വി ശശിക്ക് തിരകഥ ഒരുക്കുമ്പോൾ അത് ഐ വി ശശി സ്റ്റൈലിലെ ഒരുക്കിയിട്ടുള്ളൂ. എൺപതുകളിലാണ് അത് സംഭവിച്ചത്. ശ്യാമിനെ ഐ വി ശശി കൂടെ കൂട്ടുന്നു. ബാക്കിയെല്ലാം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ജനപ്രിയ ഗാനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ബിച്ചു തിരുമലയും പൂവച്ചൽ ഖാദറും ശ്രീകുമാരൻ തമ്പിയും യൂസഫലി കച്ചേരിയുമൊക്കെ വരികൾക്ക് കൂട്ടായി. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ കാണാമറിയത്തും തൃഷ്ണയും അങ്ങാടിയും നിത്യഹരിത ഹിറ്റുകളായി. സാമ്പ്രദായിക ഗാനങ്ങളിലേക്ക് നാടൻ ചീരുകളെ കൂട്ടിയിണക്കിയും ഐ വി ശശി തൻ്റെ സിനിമകളിലെ ഗാനങ്ങളെ മലയാളത്തിൻ്റെ എല്ലാ ഇടവഴികളിലൂടെയും നടത്തിച്ചു. അവളനുവാദം ചോദിക്കാതെ കൽബിൻ്റെ പുറംപോക്കിൽ കുടിലും വെച്ചതിലങ്ങ്
പ്രത്യേകിച്ചും കോഴിക്കോടിനോടുള്ള സ്നേഹം, അത് മാപ്പിളപ്പാട്ടിന്റെ സ്വഭാവമുള്ള ഗാനങ്ങളെ ഇഷ്ടംപോലെ ഉണ്ടാക്കി. മലയാള സിനിമാ ഗാനങ്ങളിലെ ഹിറ്റായ മാപ്പിളപ്പാട്ടുകളിൽ അധികവും പിറന്നത് ഐ വി ശശി സിനിമകളിലാണ്. അങ്ങാടിയിലെ പാട്ടാണ് അക്കൂട്ടത്തിലെ മാസ്റ്റർ പീസ്. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക്. ശ്യാമിന് ശേഷം പലരും സംഗീത സംവിധായകരായി. തമിഴ് ചിത്രങ്ങൾക്ക് എം എസ് വിശ്വനാഥും ഇളയരാജയും ഈണമൊരുക്കി. 90s ശേഷം പാട്ടിന്റെ വേറിട്ടൊരു വഴി ഐ വി ശശിക്ക് ആവശ്യമായി വന്നത് ദേവാസുരത്തിനാണ്. അങ്ങനെ എം ജി രാധാകൃഷ്ണൻ എത്തി. വരികൾക്ക് പുത്തൻ സ്വഭാവം നൽകാൻ ഗിരീഷ് പുത്തഞ്ചേരി. അതുവരെയുള്ള ഐ വി ശശി സിനിമകളിൽ നിന്ന് ദേവാസുരം വ്യത്യസ്തമാവുന്നതിനൊപ്പം പാട്ടുകളും അവിടെ വ്യത്യസ്തമാവുകയായിരുന്നു. മാറിയ സിനിമാ കാലത്തും പാട്ടിലും എടുപ്പിലും ഐ വി ശശി എന്നും ന്യൂ ജനറേഷൻ തന്നെയായിരുന്നു. 70s ഐ വി ശശി സിനിമകളിലെ പാട്ടുകളെ പോലെ 90s പാട്ടുകളും നിത്യഹരിതമാവുന്നതും അതുകൊണ്ടാണ്. കോഴിക്കോട്ടെ വലിയങ്ങാടിയെ അങ്ങാടിയും അങ്ങാടിക്കപ്പുറവുമായി സിനിമയിൽ ആഘോഷിക്കുകയായിരുന്നു ഐ വി ശശി. മാപ്പിള കലാപത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ 1921 ശശി നടന്നെത്തിയതും കോഴിക്കോട്ടെ തെരുവുകളിൽ നിന്നായിരുന്നു. സിനിമാ ജീവിതത്തിൽ ഒപ്പം നടന്നവരിൽ അധികവും കോഴിക്കോട്ടുകാർ തന്നെ. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷൻ്റെ ചാർജ്? പിന്നെ ആ മാതിരി പുറത്തിയ വർത്തമാനം പറയരുത് ബാലു. നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവും. ഹലോ, താനെന്നെ പ്രതിക്ക് ഫാവർ എന്ന തന്റെ ഇൻകോസ്റ്റ് മറ്റുള്ള. കോഴിക്കോട്ടെ അത്താണിക്കിൽ നിന്ന് മദ്രാശിയിലെത്തി കോഴിക്കോട്ടേക്ക് ഐ വി ശശി മടങ്ങിയത് ഒരു സിനിമാസ്കോപ്പ് ഫ്രെയിമിലായിരുന്നു. വിജയം ഉറപ്പായതെല്ലാം അകാരത്തിൽ തുടങ്ങുന്ന സിനിമാ പേരുകളാണെന്നൊരു ബോധ്യവും ഉണ്ടായിരുന്നു അക്കാലത്ത്. അങ്ങനെയാണ് ചരിത്രത്തിൽ പേരുകേട്ട വലിയങ്ങാടി സിനിമയിൽ അങ്ങാടിയായത്. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. രാമവർമ്മ ഷോടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ റാപ്പ് അങ്ങനെയായിരുന്നു. എനിക്കൊന്ന് മാഷും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് എൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് പറയും, അല്ലെങ്കിൽ മാഷ് എന്നൊരു സബ്ജക്റ്റ് പറയും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യും. പിന്നെ ഞാൻ പോയി വന്നാൽ അയാൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. തുടർച്ച ആലോചിച്ചപ്പോൾ അങ്ങാടിക്ക് അപ്പുറത്തായി. പേര് മാറിയപ്പോഴും ലൊക്കേഷൻ മാറിയില്ല. അതിനു മുമ്പ് അവളുടെ രാവുകൾ എന്നാലോചിച്ചപ്പോഴും ഈ കോഴിക്കോട്ടുകാരൻ ലൊക്കേഷൻ ഹണ്ടിങ്ങിനായി ഇവിടെ തന്നെ എത്തി. കഥയുടെയും ഡയലോഗുകളുടെയും വെടിക്കെട്ട് തീർത്ത് ഏറെക്കാലം ഒപ്പം നടന്നത് മറ്റൊരു കോഴിക്കോട്ടുകാരൻ, ദാമോദരൻ മാഷ്. ഇവിടുത്തുകാരനായി തന്നെ കുതിരവട്ടവും ബാലൻകെനായരും കുഞ്ഞാണ്ടിയും നെല്ലിക്കോടും ശശി സിനിമകളെ ആഘോഷമാക്കി. മലയാള സിനിമയിലെ ശശികാലത്തിനൊപ്പം കോഴിക്കോട് മുതൽ കൂട്ടായി ഉണ്ടായിരുന്നത് ഹരിഹരൻ. സിനിമാ ചർച്ചകളിൽ ഇരുവർക്കും മൗനത്തിൻ്റെ ഗൗരവം പറഞ്ഞ് എക്കാലവും കോഴിക്കോട് ഉണ്ടായിരുന്നത് MT. ഐ വി ശശി മടങ്ങുന്നത് ഈ സ്നേഹസൗഹൃദങ്ങളിൽ നിന്ന് കൂടിയാണ്. സാറ് യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാരൻ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അഴിച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും. ഡൽറാം. ഐ വി ശശിയുടെ സിനിമാ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾക്കെല്ലാം അരങ്ങായിരുന്നത് കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മഹാറാണിയിലെ 106-ാം നമ്പർ മുറി. ഐ വി ശശിയുടെ പേരിലാണ് ഈ മുറി അറിയപ്പെടുന്നത്. പത്മരാജൻ എന്ന പ്രതിഭ അരങ്ങൊഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്ത് ഐ വി ശശിയെ ഈ ഹോട്ടൽ മുറ്റത്ത് കാണുന്നത്. പിന്നീട് എത്രയോ തവണ മറ്റു പലരെയും പോലെ ഈ മുറിയിലേക്ക് ശശിയേട്ടനെ തേടി രഞ്ജിത്ത് എത്തി. ഐ വി ശശി കോഴിക്കോട്ട് എത്തുമ്പോഴെല്ലാം മഹാറാണിയിലെ മുറി അദ്ദേഹത്തിന് വേണ്ടി തുറന്നിട്ടു. ദേവാസുരം പോലുള്ള സൂപ്പർഹിറ്റ് സിനിമകളുടെ കഥ ആദ്യം കേട്ടത് ഈ ചുവരുകളാണ്. എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിതെടുക്കുക. ഈ ഹോട്ടലിൻ്റെ താഴെ വെച്ചാണ് എന്നോട്
മരിച്ചുപോയ നമ്മുടെ ക്യാമറമാൻ, നമ്മൾ വില്ലിയേട്ടൻ എന്ന് വിളിക്കുന്ന ജെ വില്യംസ് പറഞ്ഞ് രഞ്ജിത്തിനെ ഐ വി ശശി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരക്കിനിടയിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. ഞാൻ പറഞ്ഞു ഞാനാണ് രഞ്ജിത്ത്, എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ എനിക്കൊന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു, അതിങ്ങനെ അവസരത്തിലായിപ്പോയി. എന്നാലും പറയാം, എനിക്കൊന്ന് കാണണം, കണ്ണൂരാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ഒന്ന് വരണം. അത്രയും പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം. 106 മുറി തേടി ഇനി ആ തൊപ്പിക്കാരനെത്തില്ല. അയാൾക്കു വേണ്ടി ഒരു കഥപ്പറച്ചിൽ ഇനി ഉണ്ടാകില്ല. സിനിമയ്ക്കൊപ്പം യഥാർത്ഥ സംവിധായകനെയും അനുഭവിപ്പിച്ചു ഐ വി ശശി. ഓരോ സിനിമയും ഓരോ അനുഭവമാക്കി. അനുഭവങ്ങളെ നന്ദി. ഐ വി ശശിക്ക് മലയാളത്തിൻ്റെ ആദരാഞ്ജലികൾ. പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.